ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഓണാണ് വരുന്നത് അല്ലേ, ഉണങ്ങാത്താറായി. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഓണ റെസിപ്പി ആയിട്ട് പുളിഞ്ചീടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ കാണാം. എന്റെ ചേച്ചിയാണ് ആ റെസിപ്പി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും കാണാം കേട്ടോ. അപ്പൊ ഇന്നും നമ്മളൊരു ഓണ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഇന്നും നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. അത് ആരാണെന്ന് വെച്ചാല് സിൽവർ സ്റ്റോം. ഞാൻ കേട്ടിട്ടുണ്ടാവും സിൽവർ സ്റ്റോം, അതിരപ്പള്ളിയിലുള്ള സിൽവർ സ്റ്റോം അമ്യൂസ്മെന്റ് പാർക്ക്. അവിടുത്തെ ജനറൽ മാനേജറായിട്ടുള്ള രാമചന്ദ്ര സാറിന്റെ വൈഫാണ് ഇന്ന് നമുക്ക് ഓണ സദ്യ റെസിപ്പി ഷെയർ ചെയ്ത് തരുന്നത്. സോ വൈഫിന്റെ പേര് മിനി എന്നാണ്, മിനി രാമചന്ദ്രൻ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവരുടെ വിശേഷങ്ങളും അതേപോലെ തന്നെ എന്ത് ഓണ സദ്യ റെസിപ്പിയാണ് ഷെയർ ചെയ്ത് തരുന്നത് നമുക്ക് നോക്കാം. സോ വെൽക്കം, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം. ഇതാണ് മിനി ചേച്ചി, അതായത് സിൽവർ സ്റ്റോമിലെ സിൽവർ സ്റ്റോം അമ്യൂസ്മെന്റ് പാർക്കിലെ രാമചന്ദ്ര സാറിന്റെ വൈഫ്. അപ്പൊ നമുക്കിനി മിനി ചേച്ചിയോട് വിശേഷങ്ങൾ ചോദിക്കാം. ചേച്ചിയുടെ വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് പറയും. ഹലോ, ഹായ്. ഞാൻ ശുഭയൊക്കെ എന്റെ ഒരു ഇവരെല്ലാവരും ഞങ്ങളെ ഫാമിലി ഫ്രണ്ടാണ്. കുറെ നാളായി എന്നോട് ഒരു വീഡിയോ ചേച്ചി ചെയ്യണം, ചേച്ചി പാചകം ചെയ്യും. പക്ഷെ ഞാൻ എന്റെ ജോലിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ എനിക്കൊരു സമയം കിട്ടാറില്ല. അപ്പൊ ചേച്ചിയുടെ ഓണത്തിന് ഒരു സ്പെഷ്യൽ എന്തെങ്കിലും വേണം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ പേര് മിനി, ഞാൻ ഒരു LIC ഏജന്റാണ്. എന്റെ വീട് ഇരിഞ്ഞാലക്കുട, നമ്മുടെ കൂടമാണിക്യം തൊട്ടട ഒരു ചെറിയ അകലത്തിൽ, എന്താ പറയാ, ഒരു വിത്തിൻ ഐഷോട്ട് അവിടെയാണ് എൻ്റെ വീട്. പിന്നെ ഹസ്ബൻഡ് രാമചന്ദ്രൻ സിൽവർ സ്റ്റോമിൽ GM ആയിട്ട് വർക്ക് ചെയ്യണു. ഇതിന് രണ്ടും മൂന്ന് സ്ഥാപനങ്ങൾ ഇരിഞ്ഞാലക്കുടയുണ്ട്. പിന്നെ എന്താ പറയാ, മക്കൾ രണ്ട് കുട്ടികളാണ്, മൂത്തത് മകൾ, രണ്ടാമത്തത് മകൻ. മകൾ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നു. മകളുടെ പേര് രേഷ്മ രാമചന്ദ്രൻ. ഒരു കുഞ്ഞു ബാവയുണ്ട്, 1.5 വയസ്സായി. മരുമകനും ഇൻഫോസിസിൽ വർക്ക് ചെയ്യാണ്. മകൻ രജത് രാമേന്ദ്രൻ, അവൻ UK MSc. ഇതൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ എന്റെ ജോലിയും വീടും ഒക്കെ ആയിട്ട് പോകണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഗാർഡനിങ്. ആദ്യം എന്റെ ജോലി എന്റെ വീട്, പിന്നെ ഗാർഡനിങ്, പാചകം, എല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുള്ളൂ കേട്ടോ. ഓണായാലും എല്ലാ കാര്യങ്ങളും വീട്ടില്, എല്ലാ കറികളും, നമ്മുടെ നാടൻ എല്ലാ സാധനങ്ങളും ഞാൻ എന്റെ വീട്ടിൽ തന്നെ ചെയ്യുക. പൊടികൾ വാങ്ങിക്കുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, ഒക്കെ വീട്ടിൽ തന്നെ ചെയ്യാം കേട്ടോ. എല്ലാത്തിനും സമയം എങ്ങനെയെങ്കിലൊക്കെ കണ്ടെത്തും. അതാണ് ശുഭ നിർബന്ധിച്ചത് ഞങ്ങൾ നിർത്തിയേക്കണ്. ഈ ഓണാകുമ്പോൾ ഞങ്ങൾക്കും ഈ കൊറോണ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പെട്ടെന്ന് ഫീൽഡിൽ പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെ പിന്നെ ശുഭയ്ക്ക് വേണ്ടി കുറച്ച് സമയം അങ്ങനെ നമ്മളെ കാരണം നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടില്ലേ, നമ്മളെ കുറച്ച് അതും വേണമല്ലോ. നമുക്ക് എല്ലാം വേണം, നമുക്ക് ഫ്രണ്ട്സ് വേണം, വീട് വേണം, ജോലി വേണം, നമ്മുടെ ഞാൻ കാണിച്ചാൽ ഇവിടെ നിറയെ ചെടികളാണ് ഞാൻ കാണിച്ചുതരാം. എന്റെ വീഡിയോ ഞാൻ ഇടാം, എന്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇടാം. അപ്പോ ചേച്ചി, അപ്പൊ നമുക്കിന്ന് എന്ത് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്? ഞാന് സത്യം പറയാനിരിക്കൽ എല്ലാം ചെയ്യാനും ഇഷ്ടമാണ്, പക്ഷെ കുറച്ചു നേരം കൊണ്ട് എളുപ്പത്തിലുള്ളൊരു വിഭവം ചെയ്യാന്നിങ്ങനെ വിചാരിച്ചു. അപ്പൊ നോക്കിപ്പോ ഒരു ഓണത്തിന് നമ്മുടെ ഒരു നാലും വയ്ക്കണതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എരിശ്ശേരി. നമ്മുടെ കായാചേന വെച്ചിട്ടുള്ള നമ്മുടെ വറുത്തരിശ്ശേരി ഒരു ഐറ്റമാണല്ലോ. അപ്പോൾ നമ്മുടെ സദ്യകളിൽ നാലും വയ്ക്കുക എന്ന് പറയുമല്ലോ. അപ്പം ആ നാലും വയ്ക്കണതിൽ ഒരു വിഭവമാണ് നമ്മുടെ വറുത്തരിശ്ശേരി. അപ്പം ഞാനൊരു എരിശ്ശേരി തയ്യാറാക്കാനുള്ള പരിപാടിയാണ്. അതിനോടൊപ്പം ഇന്നലെ ഉണ്ട് രണ്ട് കായക്കൊല എന്റെ ഹസ്ബൻഡ് വന്നെ. അപ്പൊ എന്തായാലും അത് നമുക്ക് വേണ്ടതാണല്ലോ. ഞാൻ എന്റെ വീട്ടിൽ തന്നെ കായൊക്കെ വറക്കാം. അപ്പൊ അതും കൂടി ശുഭയ്ക്ക് ഭാഗ്യമുണ്ട്, അതും കറക്റ്റ് ഡേ വീട്ടിൽ. അപ്പൊ പിന്നെ അത് എങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാം കൂടി ഇവിടെ പാചക കലകളാണ്. അപ്പൊ നമുക്ക് ഇനി ചേച്ചി റെസിപ്പിയിലേക്ക് കിടക്കാം. ഇവിടെ റോഡ് സൈഡാണ്, അതുകൊണ്ട് വണ്ടികളിലൊക്കെ സൗണ്ട് ഉണ്ടാവും, ക്ഷമിക്ക. അപ്പൊ നമുക്ക് ഇനി റെസിപ്പിയിലേക്ക് കിടന്നാ ചേച്ചി. ഓക്കെ, കേൾക്കാം.
ഇറക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കായ ചേന, നമ്മൾ കുറച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് നുറുക്കി വെക്കുക. നാളികേരം, ഉപ്പ്, കടുക്, ജീരകം, മുളക്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ എരിശീൽ തയ്യാറാക്കാനായിട്ട് വേണ്ടത്. നമുക്ക് തുടങ്ങാം. നമ്മൾ കുക്കറിലേക്ക് ചേന കായ മുറുക്കിയതിടാം. ഇതിട്ടതിന് ശേഷം വെള്ളം കുറയാവരുത്, കുറച്ച് നമുക്ക് ഏകദേശം കണ്ടോ ഇങ്ങനെ ഒരു എന്താ പറയുക, മാക്സിമം ഒരു ഗ്ലാസ് വെള്ളം അത്ര മതി. കാരണം അധികം വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ അത് വറ്റിക്കാനും കുറെ വെന്തുടയും. അപ്പൊ ഒരു മിനിമം വേവാനുള്ള വെള്ളം. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ, ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാവാം, പക്ഷെ ഒരു സ്പൂണ് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, അധികം ഓവർ എരിവ് വേണ്ടല്ലോ. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നര സ്പൂണൊക്കെ ഇടാം. ഞാനൊരു സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. കാരണം ഉപ്പ് ഞാനിപ്പോ ഇടുന്നില്ല, ചിലപ്പോ ചില ചേനയും കായ ഇത്തിരി വേവാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് ഞാനിപ്പോ ഉപ്പ് ചേർക്കുന്നില്ല. നേരെ നമുക്ക് ഒരു മൂന്നാല് വിസിൽ, ഞാൻ വിസിലിന്റെ അല്ല കൂടുതൽ നോക്കുന്നത്, ഞാൻ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് സിമ്മിലിടും എപ്പോഴും. അപ്പൊ നമുക്ക് ഗ്യാസും ലാഭം, അത് ഒന്നും കൂടി വേവാനും നല്ലതാ. അപ്പൊ ഒരു ടൈം നമുക്ക് ഏകദേശം ഒരു കണക്ക് അറിഞ്ഞിട്ട് ആ ടൈമിൽ അത് ഓഫ് ചെയ്ത് വെക്കും. അപ്പൊ ഇത് വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. കുക്കർ ഒന്ന് ആദ്യമൊക്കെ പോയി തുറക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് നമുക്ക് ആ നാളികേരം ഒന്ന് അരച്ചു വെക്കാം. എന്തൊക്കെ കൂട്ടിയ നാളികേരം അരക്കാം ഞാൻ പറഞ്ഞു, നാളികേരം കുറച്ച് അരക്കാം. അപ്പൊ വറുത്തനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് ജീരകം കൂട്ടി നമ്മൾ അരച്ചു വെക്കും, വെള്ളം ചേർക്കാതെ അരച്ചു വെക്കാം. കൂടുതലും വറുത്തിട ചെയ്യുക, കണ്ടൊക്കെ കൂട്ടിച്ച് വറുത്തിട ചെയ്യുക നമുക്ക്. അപ്പൊ അരപ്പ് കുറച്ച് മതി, ഒട്ടും വെള്ളം ചേർക്കാതെ അരയ്ക്കുക. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഈ ജീരകം കൂട്ടിയത് തിളയ്ക്കാൻ അനുവദിച്ചാൽ അതിനൊരു ചുവ വരും കറിക്ക്. അപ്പൊ അതൊരു ചെറിയൊരു ടിപ്പാണ്. അപ്പോ വെള്ളം ചേർക്കാതെ അരച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം, അപ്പോ അതിന്റെ ആ ചുവയൊന്നും ഇല്ലാതെ നമുക്ക്. അതുകൊണ്ടാണ് മാക്സിമം ശ്രദ്ധിച്ച് വെള്ളം ഇല്ലാതെ അരയ്ക്കണം എന്ന് പറയുന്നത്. കുറച്ച് ജീരകം ഇട്ടു, കുറച്ച് നാളികേരം, ബാക്കി നമുക്ക് വറുത്തിടാൻ ഉപയോഗിക്കാം. അപ്പൊ ചെറിയതായിട്ട് അരയ്ക്കാം, കുറച്ച് മതി, ബാക്കി നമുക്ക് വറുത്തിടാൻ കൂടുതൽ, അപ്പൊ ടേസ്റ്റ് കൂടുന്നുണ്ട് വറുത്തിടുന്നു. ഇത് നമുക്ക് അരയ്ക്കാം കണ്ടോ, ഒരു ഓവറായിട്ട് അരയാതെ കണ്ടോ, വെള്ളം ഇല്ലാതെ അരച്ചെടുത്തിടണോ, പതുക്കെ പതുക്കെ വെള്ളം ഇല്ലാതെ അരച്ചെടുക്കണം. ഇങ്ങനൊരു രീതിയിൽ നമ്മൾ പണ്ടാ മീനൊക്കെ വെച്ചരയ്ക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് അരയ്ക്കാൻ പറ്റും, കാര്യം അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ സൂക്ഷിച്ച് വെള്ളം ഇല്ലാതെ അരച്ചതാണ് ഇത്. നമുക്ക് കുക്കറില് കായും ചേനയൊക്കെ വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. കണ്ടോ പറട്ട്, കണ്ടോ വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്തിരിക്കുന്നുണ്ടോ, അതാണ് ഞാൻ വെള്ളം ഒന്നും അധികം വേണ്ടെന്ന്. ഇനി നമുക്ക് പതുക്കെ ഉപ്പ്, കുറച്ച് ഉപ്പിട്ടിട്ട് പാകത്തിന് ഉപ്പിട്ട് അരച്ചത് കൂട്ടിയിട്ട് നമുക്കൊന്ന് കറക്റ്റാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വറുത്തിടുന്ന പരിപാടി. നമുക്ക് പാകത്തിന് ഉപ്പിട്ടു, പാകത്തിന് ഉപ്പിട്ടു നമ്മുടെ നാളികേരം അരച്ചത്. ജസ്റ്റ് ഒന്ന് എല്ലാം ഇട്ടിട്ട് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ആ തിളയ്ക്കാൻ ഉള്ള വെള്ളമൊന്നും ഇല്ല, നമുക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ നേരെ നമുക്ക് വറുത്ത് ഇടാനുള്ള കാര്യത്തിലേക്ക് കടക്കാം. കണ്ടോ തിളയ്ക്കാനുള്ള വെള്ളമൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ ആ ജീരകത്തിന്റെ കുത്ത് വരിക അതൊന്നുമില്ല. ജസ്റ്റ് ഒരു മിക്സ് ചെയ്യണം. കണ്ടോ കഷ്ണമൊന്നും വെന്തുടയാണ്ട് കറക്റ്റായിട്ട്. ഇനി നമുക്ക് ആ വറുത്തത് ഇടുമ്പോൾ അതൊക്കെ മിക്സായി വന്നു കറക്റ്റ്. കഷ്ണത്തിൽ ഉപ്പ് പിടിക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ വിചാരിക്കും നിങ്ങൾ, പക്ഷെ അതൊക്കെ പിടിച്ചോളൂ, അതൊക്കെ ശരിയായിക്കോളും.
ഈ ചേനം എന്തില്ലേലോ എന്നുള്ള ഒരു പേരിൽ മാത്രമാണ് ഞാൻ ഉപ്പിടാതിരുന്നത്. നമുക്ക് ഇനി പുറത്തിടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പാൻ വെച്ചു, പാൻ നന്നായിട്ട് ചൂടാവുമ്പോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. തേങ്ങ വറക്കാനുള്ള വെളിച്ചെണ്ണയും വേണമല്ലോ. അപ്പൊ അതിന് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്, അതുകൊണ്ടാണ് നമ്മുടെ ഓരോ നാട്ടിൽ ഓരോ രീതിയാണ്. പക്ഷെ അവർക്ക് നമ്മുടെ ശരിയൊന്നുമില്ല പുറത്തു നാട്ടിലൊന്നും കൂടുതൽ. ഇപ്പൊ പുറത്തു നാട്ടിൽ വെളിച്ചെണ്ണ ഇട്ടില്ലെങ്കിൽ അവര് ഏത് വെളിച്ചെണ്ണ വെച്ചാൽ അത് ഉപയോഗിക്കും. നമ്മള് എപ്പോഴും നമുക്ക് നാടൻ, എന്താ പറയാ, അമേരിക്കക്കാര് വരെ പറയണത് നമ്മുടെ നാടൻ കോക്കനട്ട് ഓയില് വളരെയധികം ഇതുണ്ട്, നമ്മുടെ തലയിൽ തേക്കാൻ എല്ലാം നല്ലതാണ് അവര് കണ്ടുപിടിക്കുന്നത്. നമുക്കത് നല്ലതല്ലാന്ന് തോന്നുന്നു അതല്ല. പക്ഷെ എപ്പോഴും പിന്നെ അസുഖത്തിനനുസരിച്ച് ഓരോരുത്തർ വ്യത്യാസപ്പെടുത്തുന്നു ഉപയോഗം, കുറച്ച് കുറയ്ക്കണു അത്രേ ഉള്ളൂ. അസുഖമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കും. ഞാൻ അത്യാവശ്യമൊക്കെ ഉപയോഗിക്കും. ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ കൂടുതൽ സാധാരണ നമ്മുടെ പാചകത്തിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുള്ളൂ. നല്ല വിഭവങ്ങൾ സദ്യ ഒരാള് ഗസ്റ്റൊക്കെ വരണമെങ്കിൽ ഇതിന് നന്നായിട്ടൊക്കെ ഒന്ന് ചെയ്യും, അല്ലെങ്കിൽ അതിന് കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കും. കടുക് നന്നായിട്ട് കുറയ്ക്കും. കടുകൊക്കെ നന്നായി പൊട്ടി. അപ്പൊ നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് വറക്കണം അല്ലേ, നന്നായി വറക്കണം. നല്ലൊരു ബ്രൗൺ, തീരെ കുറവാനും പാടില്ല, എണ്ണ കഴിയാനും പാടില്ല, നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ തേങ്ങ വറക്കണം. എന്റെ അമ്മയൊക്കെ പറയുന്നത് കളറാവണം. അതെ അത് തന്നെ, നല്ലൊരു ബ്രൗൺ കളറാവുമ്പോ ഇന്നുവരെ നമുക്ക് ഇത് അടിയിൽ പിടിക്കാണ്ടിരിക്കാനും ഞാൻ ഇങ്ങനത്തെ ഉപയോഗിക്കുന്നത്. ശരിക്കും ഈ പാത്രങ്ങളോ മാത്രം നല്ലതാണെന്നൊക്കെ പറയും, പക്ഷെ ഈ തേങ്ങ വറക്കുമ്പോ അടിയിൽ പിടിക്കാണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു പാത്രം നല്ലത്. അല്ലെങ്കിൽ ഞാൻ ഇരുമ്പിന്റെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും, ദോശ തട്ട് എല്ലാ തട്ടികളും കുറേ ഇരുമ്പ് അങ്ങനെയൊക്കെ ഉപയോഗിക്കും. പക്ഷെ തേങ്ങ വറക്കണതിൽ ഒരു കോംപ്രമൈസ് ഇല്ല, എനിക്ക് നല്ല കളറില് വരും ഇതിന് ചെയ്യുമ്പോഴേ. അതിന് മാത്രം ഞാൻ ഇങ്ങനെ ഒരു സംഭവം വാങ്ങിക്കും എപ്പോഴും. ബാക്കിയെല്ലാം സാധാരണ നമ്മുടെ പാത്രങ്ങളെ ഉപയോഗിക്കും. കറക്റ്റ് കളർ വരും. തേങ്ങ വറുത്തരച്ച കറി നമുക്ക് ഇതൊക്കെ വെക്കാമല്ലോ, കൈത്തീയല് ഇതൊക്കെ വെക്കുമ്പോ വറുത്തരച്ച് വരാനായിട്ട് നല്ല വേഗം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. വെളിച്ചെണ്ണയും കുറവും മതി, വെളിച്ചെണ്ണ കുറെ വെളിക്കണ്ടായിരിക്കും. അതന്നെ അതില് കുറവും മതി, പക്ഷെ നല്ലതല്ല. നോൺ സ്റ്റിക്ക് നല്ലതല്ല, അയണ്ട നല്ലതാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ അയണ്ട തന്നെയാണ് ഞാൻ ദോശ തട്ട്, മറ്റുള്ള തട്ടുകളൊക്കെ അയണ്ട തന്നെ. പിന്നെ എനിക്ക് അച്ഛനമ്മ രണ്ട് സിസ്റ്റേഴ്സ് ഒരു ബ്രദർ. അമ്മ മരിച്ചു, അച്ഛനുണ്ട്. അച്ഛൻ കൊച്ചുമ്പോ ട്രസ്റ്റില് ചീഫ് അക്കൗണ്ടന്റ്, അമ്മ റിട്ടയറായി. പിന്നെ അമ്മ കെ സി ബിയിലായിരുന്നു ജോലി, അമ്മ ഇപ്പോ മരിച്ചു രണ്ടു വർഷം കഴിഞ്ഞു. സിസ്റ്റേഴ്സ് രണ്ടുപേര്, രണ്ടാളും എഞ്ചിനീയേഴ്സാണ്. ഒരാൾ കെ എസ് സി ബിയിലെ എഞ്ചിനീയർ, ഒരാള് ഇറിഗേഷനിലെ എഞ്ചിനീയർ. ബ്രദർ കെ എസ് സി ബിയിൽ തന്നെ ജോലി ചെയ്യാണ്. പിന്നെ എന്താ പറയാ, ഹസ്ബൻഡ് വീട്ടില്, ഹസ്ബൻഡ് വീട്ടില് മദറില്ല ഉണ്ട്. മദറില്ല നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ മദറില്ല പറയും എപ്പോഴും എന്റെ ഒരു കൈപ്പുണ്ണം കൂടുതൽ കിട്ടിയത് മിൽക്കാണ്. ഞാൻ മരുന്നാണെങ്കിലും കൂടുതൽ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും, ഒരു ഓണം വന്നു എല്ലാ കാര്യങ്ങളും മുമ്പേക്ക് ഞാൻ അങ്ങനെ ചെയ്തേക്കും. എന്താച്ചാ എല്ലാം പായ വറക്കണം, പുളിഞ്ചി, പുളിഞ്ചി ഓൾറെഡി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ പുളിഞ്ചി പറയുന്നു, പുളിഞ്ചി എല്ലാ കാര്യങ്ങളും നേരെ അനുസരിച്ച് എന്റെ ജോലി വീട് ഇത് എല്ലാം എനിക്ക് ഒരേപോലെ കൊണ്ടുനടക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ എനിക്ക് പുറത്തുനിന്ന് വാങ്ങിയ ഇഷ്ടമില്ല. അപ്പൊ ഓരോ ദിവസവും ഓരോ ഐറ്റം പ്ലാൻ ചെയ്തിട്ട് ഞാൻ ആ മോൻ പറയപ്പോഴും അമ്മയ്ക്ക് ഭയങ്കര പ്ലാനിങ് ആണല്ലോ, ടൈം അനുസരിച്ച് എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഓരോന്നും ഉണ്ടാക്കും. അപ്പൊ ഓണം ഇതിന് മുമ്പേ തന്നെ, അതായത് ഈ ഉത്രാട പാച്ചിലൊന്നും ഒരു പാച്ചിലൊന്നും എനിക്കില്ല, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തലേ ദിവസം നമ്മുടെ പൂക്കള് അങ്ങനെ അടയിൽ ഉണ്ടാക്കാം, അങ്ങനത്തെ തലേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അതത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം വീട്ടിലുണ്ടാക്കി വെക്കും. തറവാട്ടിലാണ് ഞങ്ങൾ എപ്പോഴും ഊണയ്ക്കാൻ പോവാ. പക്ഷെ എന്നാലും ഞാൻ എന്റെ വീട്ടിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് അവിടേക്ക് ഊണയ്ക്കാൻ പോവാ. അതൊരു രസമല്ലേ ഓണം എന്ന് പറയുന്നത്, ഒരു സന്തോഷമാണ് നമുക്ക് ഓണം. ഭയങ്കര സന്തോഷം, എനിക്ക് ഭയങ്കര ഇഷ്ടം ഓണം. അതുപോലെ ഈ ഡിസംബർ ജനുവരി മാസങ്ങളും മഞ്ഞ് പൂക്കളെല്ലാം, പൂക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവന. എന്തിനോടെ പ്രണയം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് പൂക്കളോടെ പ്രണയം. അത്രയ്ക്ക് ഇഷ്ടം പൂക്കൾ എന്ന് പറഞ്ഞ, പൂക്കൾ ജീവനുണ്ട്.
അതും ഞാൻ ഒപ്പം കൊണ്ടുപോകും. എന്റെ ജോലിയും വീടിനൊപ്പം എന്റെ പൂക്കള് കുറച്ച് കുറച്ച് കൃഷികള്. ഇപ്പൊ അന്ത്രക്കായ എന്റെ വീട്ടിലുണ്ടായ ഒരു കൊലയാണ് കേട്ടോ, കറക്റ്റായിട്ട് മുറിച്ചു. ഈ ഓണായപ്പോ കിട്ടി എനിക്ക് നല്ലൊരു കൊല കിട്ടി. അപ്പൊ അങ്ങനെ ഭയങ്കര ഓണം സന്തോഷം. ഇപ്പൊ രണ്ടു മൂന്ന് കൊലയായിട്ട് നമുക്ക് എല്ലാവർക്കും ഓണത്തിനൊരു വിഷമങ്ങളുണ്ട്. വെള്ളപ്പൊക്കം വന്നു, പിന്നെ നമ്മുടെ ഒരു പാൻഡമിക് സിറ്റുവേഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇല്ലാത്തപ്പോ പറ്റാമോ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന സമയങ്ങള്. വിഷമമുണ്ട്, പല ബുദ്ധിമുട്ടുകളും നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാലും നമുക്ക് അന്ന് വിട്ട് കളയണ്ടായി. ഇപ്പൊ ഓരോ ദിവസങ്ങളും നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. സന്തോഷിക്കാൻ പറ്റുന്ന സമയങ്ങള്. ടൂർ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇപ്പൊ അത് പോവാൻ പറ്റുന്നതിന്റെ അവിടെ പറ്റില്ലല്ലോ. ടൂറൊക്കെ എവിടെ വേണമെങ്കിലും പോവാം. ജോലി എടുക്കാൻ ടൂറ് പോവാ സന്തോഷിക്കാൻ. ദൈവം അനുഗ്രഹിച്ചത് നടന്നു കഴിഞ്ഞാൽ സന്തോഷം. എല്ലാപ്പോഴും ഒരേപോലെ ആയില്ല എല്ലാവർക്കും. എന്നാലും നമുക്കതൊരു സന്തോഷമാണ്. പറ്റാവുന്ന സമയത്ത് നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. അതാണ് എന്റെ ഏറ്റവും വലിയ ഇത്. നമ്മളൊരു കംപ്ലൈൻസിൽ ഒന്നുമില്ല, നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടാവും, ആരെപ്പോ വിഷമമില്ലാത്ത മനുഷ്യന്മാര് ആരുമില്ല. പക്ഷെ നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ വിളിക്കുമ്പോ, ഇപ്പൊ എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ വിളിക്കുമ്പോ പറയും മിനി ഭയങ്കര ഹാപ്പി ആണല്ലോ. വിഷമങ്ങളൊക്കെ ഉണ്ട്, ബിസിനസ് മോശമാവും ചിലപ്പോ ഈ സിറ്റുവേഷനിൽ. ബിസിനസ് ഒക്കെ നമുക്ക് പോവാൻ പറ്റുന്ന സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഒരാൾ നമ്മളെ വിളിക്കുമ്പോ നമ്മൾ ഹാപ്പി ആയിരുന്ന അവരും ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവും. അപ്പൊ അതാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. ദൈവാനുഗ്രഹിച്ച് ഇത്ര വരെയൊക്കെ എത്തിയൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ വരുന്നു. അപ്പൊ നമ്മളെപ്പോഴും അതെ, നമ്മുടെ വിഷമങ്ങൾ പറയാനായിട്ട് ആരും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ അവർക്ക് അവരെ വിഷമം മറന്നുപോകും നമ്മളെ കാണുമ്പോഴേ. അങ്ങനെ നമ്മൾ മാക്സിമം ശ്രമിക്കുക. ചിലപ്പോ നമുക്ക് സിറ്റുവേഷനൊക്കെ മാറും, നമ്മളത് മാക്സിമം അത് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പറ്റാവുന്ന ആഘോഷങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് സന്തോഷമായിട്ടിരിക്കുക. നാളെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് മാക്സിമം നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മളെ വീട്ടിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കാൻ സമയമുള്ളപ്പോ വെറുതെ നമ്മൾ ടിവിയിൽ, നമ്മൾ ടി വി ഒന്നും കാണുന്ന പരിപാടി, ടിവിയുടെ മുമ്പിൽ ചടഞ്ഞിരിക്കുക. എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്, നമ്മുടെ വീട്ടിലും നമ്മുടെ മറ്റുള്ളവർക്കും ഒക്കെ ചെയ്യാനുണ്ട്. വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് വേണമെന്നല്ലാതെ നമുക്ക് അത് നമുക്ക് തോട്ടത്തിലാവാം, എന്തെങ്കിലാവാം, നമ്മുടെ ജോലിയാവാം, അത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമില്ല. നമ്മുടെ വീട്ടുകാര്, നമ്മുടെ കുട്ടികൾ എല്ലാം നമുക്ക് സ്വന്തം. നമ്മുടെ ഭർത്താവിന്റെ വീട്ടുകാർ, നമ്മുടെ വീട്ടുകാർ, അവിടെ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. അപ്പൊ ഈ സമയത്തൊക്കെ പോവാൻ പറ്റേണ്ട ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ. നമ്മൾ അങ്ങനെ സന്തോഷങ്ങൾ കണ്ടെത്തുക. അല്ലാതെ അതാണ് കൊറോണയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്നു, അതിനെന്താ നമുക്കത് ഓവർകം ചെയ്യാനുള്ള സിറ്റുവേഷൻ നമ്മൾ ആലോചിച്ച് നമ്മൾ അതിനുള്ള പരിഹാരം കണ്ടെത്തുക. അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പറ്റുന്ന ആളോട് ചോദിച്ചത് നമ്മൾ മനസ്സിലാക്കാം. അല്ലാതെ നമ്മൾ ഉള്ളിലേക്ക് വലിഞ്ഞിരുന്നാൽ നമ്മൾ എന്നും അതുപോലെ ആവും. ഒരിക്കലും നമ്മൾ ശരിയാവില്ല. നമ്മളെപ്പോഴും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഉത്സാഹത്തോടു കൂടി നമ്മൾ ഇരിക്കുക. നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എല്ലാവരും എല്ലാവർക്കും എപ്പോഴും സന്തോഷമില്ല. എല്ലാവരും ആ ഒരു സന്തോഷത്തിലേക്ക് മാറാം. എല്ലാവർക്കും നല്ലത് മാത്രം പറ്റും, നല്ലൊരു ഓണം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും. എന്റെ ഞാൻ പ്രാർത്ഥനയിലൊക്കെ പറയാം ലോക സമസ്ത സുഖനവും വന്നു. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയും, എന്നാലും എല്ലാവർക്കും നല്ലത് പറ്റും. ഇതൊക്കെ ഒന്നും മാറി, എല്ലാവരും നല്ലത്. ഇതൊക്കെ ഓവർകം ചെയ്തത് നമുക്ക് എന്തും നല്ലതേ വരുള്ളൂ. അപ്പോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും സന്തോഷമായിരിക്കുമ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ സന്തോഷം. എല്ലാവർക്കും അത്യാവശ്യം വരുമാനം ഉണ്ടായി, അതും നല്ലതാണ്. ബിസിനസ്സിനൊക്കെ അതല്ല നല്ലത്. അപ്പൊ ഞാൻ എപ്പോഴും എല്ലാവർക്കും നന്നാവാൻ പ്രാർത്ഥിക്കുക. കാരണം എന്റെ ബിസിനസ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും പൈസ വേണം, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നല്ലൊരു മനസ്സുണ്ടാവണം. അപ്പൊ എപ്പോഴും അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് എപ്പോഴും നല്ലത് മാത്രമേ വരൂ. ഇനിയിപ്പോ തന്നെ നമുക്ക് കണ്ടോ കറക്റ്റ് ബ്രൗണുള്ളതായിട്ട് കിട്ടിയേക്കണോ സംസാരത്തിന് ഇടയ്ക്ക്, അതും കറക്റ്റായി കണ്ടോ. ഇനി നമുക്ക് ഇതിന് കിട്ടും, നമുക്കത് കറക്റ്റ് പരുവത്തിന് എടുക്കാം. കടുകും എല്ലാം ചേർന്ന് കണ്ടോ ഓലർന്ന് നമ്മുടെ നല്ല സദ്യകളിൽ കൊണ്ടുവരുന്ന മാതിരി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. വെള്ളം കൂടിയിട്ടില്ല, എല്ലാം കൂടിയിട്ടില്ല, ഓവറായിട്ട് ഇതായിട്ടില്ല കണ്ടോ. ചെറിയ തീ വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല നമ്മള് നല്ലൊരു കൊടയാതെ കറക്റ്റ് കളറിൽ അത് നല്ലൊരു സദ്യ റെസിപ്പി. ഒരു നാലും വെക്കാനുള്ളത്, നാലും വെക്കുമ്പോ എപ്പോഴും നമുക്ക് സ്ഥായി ആയിട്ടാണ് കാളൻ, പിന്നെ എലിശ്ശേരി, ഇഞ്ചിത്തൈര്, ഇഷ്ടു, അതൊക്കെ നമുക്ക് എന്തായാലും മാറ്റാൻ പറ്റും. കറക്റ്റ് പോലെ അറിഞ്ഞിരിക്കണം. ഉപ്പ് നോക്കണോ,
ഉപ്പ് നമുക്ക് നോക്കാം ലാസ്റ്റ്, കണിയപ്പ് ചേർക്കാന്നല്ലേ ഉള്ളൂ. ആ അല്ല, ഇത് ഉപ്പ് പിന്നെ പിടിക്കാത്തൊരു ബുദ്ധിമുട്ടാണ് ഇതിലൊക്കെ. അത് ഞാൻ ലൈറ്റ് വെള്ളത്തിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുവന്നു. കൂടിയാലും ബുദ്ധിമുട്ടായില്ല, ശരിയൊക്കെ പൂടിയില്ലാത്ത കൂട്ടാനല്ലേ. അപ്പൊ പിന്നെ ഉപ്പ് കൂടി കഴിഞ്ഞാ പിന്നെ അതൊരു സുഖം ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പൊ കറക്റ്റ് പോയതിന് എന്റെ മകനെ ഏറ്റവും ഇഷ്ടമായി. ശരിയൊക്കെ ഇഷ്ടം, മത്തങ്ങയും പയറും കായും ചേനയൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഓലനും ഇഷ്ടം അല്ല, എരിശേരിയാണ് ഭയങ്കര ഇഷ്ടം. ഇനി നമുക്ക് ഒരു നല്ല സർവീസിലേക്ക് മാറ്റാം.